Hi dears, welcome back to another episode of PP Vlog Malayalam. PP Vlog Malayalathinte mattoru episodilekku ellavarkkum swagatham. Innu njan ningalumayi share cheyyan uddeshikkunnathu moonu tarathilulla deshyangale kurichanu. Three types of anger. Ee video kaanunnathinu munpayitte idinu munne njan oru video cheythirunnu how to control anger. Aa video onnu kandal nalladanu shesham ee video അപ്പോൾ 3 types of anger മൂന്ന് തരത്തിലുള്ള ദേഷ്യങ്ങൾ നമുക്ക് മൂന്ന് ചോയ്സ് ഉണ്ട് ദേഷ്യം വരുമ്പോൾ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണം എന്ന് നമുക്ക് യാതൊരു നിശ്ചയമില്ല അപ്പോൾ മൂന്ന് ചോയ്സ് ഉണ്ട് നമുക്ക് ഏത് തരത്തിൽ നമുക്ക് ബിഹേവ് ചെയ്യാം എന്നുള്ള ഇതിനെ മൂന്ന് ചോയ്സ് നമുക്ക് തിരഞ്ഞെടുക്കാം ഇപ്പോൾ നമ്മൾ ബിഹേവ് ചെയ്യുമ്പോൾ നമ്മുടെ ബിഹേവിയർ മറ്റുള്ളവർക്ക് ദോഷകരമാകുമോ അതോ അവനെ വേദനിപ്പിക്കുമോ അല്ലെങ്കിൽ അവളെ വേദനിപ്പിക്കുമോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അപ്പോൾ എന്തൊക്കെയാണ് ഈ മൂന്ന് ടൈപ്സ് എന്നുള്ളത് നോക്കാം ഫസ്റ്റ് വൺ അസേർട്ടീവ് ബിഹേവിയർ ഓർ അസേർട്ടീവ് ആങ്കർ ദെൻ സെക്കൻഡ് വൺ നോൺ അസേർട്ടീവ് ആങ്കർ ആൻഡ് തേർഡ് വൺ അഗ്രസീവ് ആങ്കർ അല്ലെങ്കിൽ അഗ്രസീവ് ടൈപ്പ് അസേർട്ടീവ് നോൺ അസേർട്ടീവ് ആൻഡ് അഗ്രസീവ് ദീസ് ആർ ദ ത്രീ ടൈപ്സ് അപ്പോൾ ഈ മൂന്ന് തരത്തിൽ നമുക്ക് ബിഹേവ് ചെയ്യാം അത് നമ്മുടെ ചോയ്സാണ് അപ്പോൾ ഒന്നാമത്തെ ടൈപ്പ് എന്താണെന്ന് നോക്കാം ഒന്നാമത്തെ ടൈപ്പ് അസേർട്ടീവ് ടൈപ്പ് ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ എക്സ്പ്രസ് ദർ ഫീലിംഗ് നീഡ് ഐഡിയ ആൻഡ് റൈറ്റ് അവരുടെ എല്ലാ കാര്യങ്ങളും അവരെന്ത് ചെയ്യും എക്സ്പ്രസ് ചെയ്യും അതോടൊപ്പം തന്നെ ദേ ഡോണ്ട് വയലേറ്റ് അതേഴ്സ് മറ്റുള്ളവരെ വയലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ ആയിരിക്കില്ല അവർ ചെയ്യുന്നത് അതിനവർ മാക്സിമം ശ്രമിക്കും ഞാനൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുമ്പോൾ എൻ്റെ ദേഷ്യം എന്താണ് അത് മറ്റുള്ളവർക്ക് സങ്കടകരമാവാത്ത രീതിയിൽ അത് ഒതുക്കി തീർക്കാൻ അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ അവർ ശ്രമിക്കും അതോടൊപ്പം തന്നെ അവരുടെ കാര്യങ്ങളെക്കുറിച്ചും അവരുടെ കാര്യങ്ങൾ അവരെ എക്സ്പ്രസ് ചെയ്ത് അവരുടെ അവകാശങ്ങളൊക്കെ അവർ ചോദിച്ച് വാങ്ങുകയും അത് മറ്റുള്ളവരോട് എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും ഇത്തരത്തിലുള്ള ആളുകളുടെ പ്രത്യേകത ഇവർക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടായിരിക്കും സെൽഫ് എസ്റ്റീം കൂടുതലായിരിക്കും ഇവർ കോൺഫിഡൻ്റ് ആയിരിക്കും നല്ല ബന്ധങ്ങൾ ഇവർക്ക് സ്ഥാപിക്കാൻ കഴിയും മറ്റുള്ളവരുമായിട്ട് ഓപ്പൺ റിലേഷൻഷിപ്പ് അവർക്കുണ്ടായിരിക്കും ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ നല്ല ഒരു ബന്ധം ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള ടൈപ്പ് ആളുകൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത രണ്ടാമത്തെ ടൈപ്പാണ് നോൺ അസേർട്ടീവ് ടൈപ്പ് ഇവരുടെ പ്രത്യേകത ദേ ഡോണ്ട് എക്സ്പ്രസ് ദെയർ ഫീലിംഗ് നീഡ് ഐഡിയാസ് ആൻഡ് റൈറ്റ് എക്സെട്ര അവരുടെ കാര്യങ്ങളൊന്നും അവരുടെ അവകാശങ്ങളായാലും അവരുടെ ഫീലിംഗ്സ് ആയാലും ഒന്നും അവരെ എക്സ്പ്രസ് ചെയ്യില്ല അത് ഉള്ളിലൊതുക്കും ഉള്ളിലൊതുക്കി സങ്കടപ്പെട്ടുകൊണ്ട് നടക്കുന്ന ടൈപ്പ് ആളുകളാണ് ഇവർ ഇവരുടെ കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് അധികാരം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ വിട്ടുകൊടുക്കുകയും അവസാനം സ്വയം നിരാശപ്പെടുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ പിന്നീട് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന അല്ലെങ്കിൽ അവരോട് അതിനെ ചൊല്ലി ദേഷ്യപ്പെടുകയും ചെയ്യുന്ന പ്രകൃതമായിരിക്കും ഇത്തരക്കാരുടേത് തേർഡ് വൺ അഗ്രസീവ് ടൈപ്പ് ആളുകളുടെ പ്രത്യേകത ദേ എക്സ്പ്രസ് ദെയർ ഫീലിംഗ് നീഡ് ഐഡിയാസ് ആൻഡ് റൈറ്റ് എക്സെട്ര എക്സെട്ര അവരുടെ എല്ലാ കാര്യങ്ങളും അവർ എക്സ്പ്രസ് ചെയ്യും അവരുടെ കാര്യങ്ങൾ അവർ ഏത് വിധത്തിലും സാധിച്ചെടുക്കും ബട്ട് ദേ ഇഗ്നോർ അതേഴ്സ് അല്ലെങ്കിൽ മറ്റുള്ളവരെ അവർ ഇഗ്നോർ ചെയ്യും അല്ലെങ്കിൽ അത് അവനവൻ്റെ കാര്യം സാധിച്ചെടുക്കുന്നത് അത് മറ്റുള്ളവനെ ഹാം ചെയ്തിട്ടാണെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്തുള്ള എൻ്റെ സഹോദരനെ ഉപദ്രവിച്ചുകൊണ്ടായിട്ടാണെങ്കിലും ഏത് വിധത്തിലും അവൻ്റെ കാര്യം നേടുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ അവനുണ്ടാകൂ സ്വന്തം കാര്യം നേടാൻ വേണ്ടി മറ്റുള്ളവരെ ഇഗ്നോർ ചെയ്തുകൊണ്ട് എന്തും ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റിയുള്ള ആളുകളാണ് അഗ്രസീവ് ടൈപ്പ് ആളുകൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് നമുക്കറിയാം ശത്രുക്കളുണ്ടാകും ഫാമിലി അറ്റ്മോസ്ഫിയറിലായാലും എംപ്ലോയ്മെൻ്റ് അറ്റ്മോസ്ഫിയറിലായാലും നല്ല ഒരു റിലേഷൻഷിപ്പ് ഇവർക്ക് കീപ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കില്ല സോ ഈ മൂന്ന് ടൈപ്പ് ആങ്കറിൽ ഏത് ടൈപ്പാണ് ഏറ്റവും ബെസ്റ്റ് എന്താണ് അസേർട്ടീവ് ടൈപ്പ് തന്നെയാണ് അസേർട്ടീവ് ടൈപ്പ് ആളുകൾക്ക് നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും ഇവർക്ക് എന്താണ് നല്ല രീതിയിലുള്ള അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതോടൊപ്പം മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി അല്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ദോഷകരമാവാത്ത രീതിയിൽ അവർ അവരുടെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു അപ്പോൾ ഈ മൂന്ന് ടൈപ്പിൽ ഏറ്റവും ബെസ്റ്റ് ആൻഡ് ഹെൽത്തിയസ്റ്റ് മെത്തേഡ് അസേർട്ടീവ് ടൈപ്പാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പം അതിൽ ഏത് നിങ്ങൾ ഏത് തരക്കാരാണ് എന്നുള്ളത് ചിന്തിക്കുക അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും ബെസ്റ്റ് ടൈപ്പായ അസേർട്ടീവ് ടൈപ്പ് ആവുക നമുക്ക് എല്ലാവർക്കും ശ്രമിക്കുകയും ചെയ്യാം ഓക്കെ ബൈ സീ യു
വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.